ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വാക്സിനേഷൻ. ചില രാജ്യങ്ങളിൽ അതിന്റെ വിതരണം വരെ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇവ പ്രവർത്തിക്കുന്നത്? ഇവ നമ്മുടെ ശരീരത്തിൽ എത്ര കാലം നിലനിൽക്കും? ഇവ സേഫാണോ? എന്തെല്ലാമാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്? ബാക്ടീരിയ, വൈറസ് എന്നിവ മൂലമുണ്ടാകുന്ന അണുബാധകളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഒരു ജൈവ വസ്തുവാണ് വാക്സിൻ. വാക്സിനുകളെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നും വിളിക്കുന്നു. കാരണം അവ നമ്മുടെ സ്വാഭാവിക രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പകർച്ചവ്യാധി തടയുവാനുള്ള കഴിവ് പ്രയോജനപ്പെടുത്തുന്നു. വാക്സിനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അണുബാധകളിൽ നിന്നും നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നമുക്ക് ആദ്യം അത് നോക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം 100 ട്രില്യൺ ബാക്ടീരിയകളും വൈറസുകളുമുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ രോഗങ്ങൾക്ക് കാരണമാകുന്നുമില്ല. പക്ഷേ അവയിൽ ചിലതിന് ശരീരത്തിനുള്ളിൽ പോകാൻ കഴിയും. ഇത് നിങ്ങളെ രോഗിയാക്കിയേക്കാം. പക്ഷേ ശരീരത്തിലെ ചില പ്രക്രിയകൾ വഴി ഇത് തടയുന്നത് സാധ്യമാണ്. എന്നാൽ ഈ പ്രക്രിയകളെ ഭേദിച്ചുകൊണ്ട് രോഗമുണ്ടാക്കുന്ന ചില വൈറസുകൾ നിങ്ങൾ ശരീരത്തിൽ കടന്നുവരുന്നുവെന്ന് കരുതുക. ഉടൻ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അക്രമകാരികളെ തിരിച്ചറിയുന്നു. കാരണം വൈറസിന്റെ ഉപരിതലത്തിലെ പ്രോട്ടീനുകളുടെ ആകൃതി എന്നത് മനുഷ്യ ശരീരത്തിലെ ഏതൊരു രൂപത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അങ്ങനെ നിങ്ങളുടെ ശരീരം പലതരം വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സങ്കീർണമായ ഒരു ശൃംഖലയെ സൃഷ്ടിക്കുന്നു. ഇതേ സമയം ചില വൈറ്റ് ബ്ലഡ് സെല്ലുകൾ ആക്രമണകാരികളോട് പോരാടുന്നതിന് ആന്റിബോഡികൾ നിർമ്മിക്കുന്നു. ആന്റിബോഡികൾക്ക് വൈറസിന്റെ ഉപരിതലത്തിലെ പ്രോട്ടീനുകളിൽ പറ്റി നിൽക്കുവാൻ കഴിയും. ഇത് വൈറസിനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കുകയോ ചെയ്യുന്നു. എന്നിരുന്നാലും എല്ലാ ആന്റിബോഡികളും ഈ വൈറസിനെതിരെ പ്രവർത്തിക്കില്ല. അവ കൃത്യമായി ശരിയായ ആകൃതിയിലായിരിക്കണം. ഒരു ലോക്കിൽ കീ ഘടിപ്പിക്കുക എന്നതുപോലെ നമ്മുടെ ശരീരത്തിന് കോടിക്കണക്കിന് വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെ ഒരു ലൈബ്രറിയുണ്ട്. ഓരോന്നിൽ നിന്നും ഒരു ആകൃതിയിൽ മാത്രമാണ് ആന്റിബോഡി സൃഷ്ടിക്കുവാൻ കഴിയുക. ആന്റിബോഡികളിൽ ചിലത് മാത്രമേ വൈറസുമായി പൊരുത്തപ്പെടുകയുള്ളൂ. സ്വാഭാവികമായും ശരിയായ ആകൃതിയിലുള്ള ആന്റിബോഡികൾ നിർമ്മിക്കുവാൻ കുറച്ച് ദിവസമെടുക്കുന്നു. ഇതേ സമയം തന്നെ കോടിക്കണക്കിന് വൈറസുകൾ നിങ്ങളുടെ ശരീരത്തിൽ പെരുകുവാൻ ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് രോഗങ്ങൾ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷം ഒരു ആന്റിബോഡി വൈറസുമായി പൊരുത്തപ്പെടുന്നു. അങ്ങനെ പൊരുത്തപ്പെട്ടുവെന്ന് മനസ്സിലായ ഉടൻ തന്നെ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ അതേ ഷേപ്പിലുള്ള നിരവധി ആന്റിബോഡിയെ ഉൽപ്പാദിപ്പിക്കുന്നു. ക്രമേണ നിങ്ങളുടെ ശരീരം എല്ലാ വൈറസുകളെയും അകറ്റുകയും നിങ്ങൾ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ശേഷം ഈ ആന്റിബോഡികൾ വൈറ്റ് ബ്ലഡ് സെല്ലിൽ നിലനിൽക്കുന്നു. ഇതിൽ ചില വൈറ്റ് ബ്ലഡ് സെല്ലുകൾ മെമ്മറി സെല്ലുകളാകുന്നു. അങ്ങനെ മെമ്മറി സെല്ലുകൾ ഏത് തരം ആന്റിബോഡിയാണ് ഇത്തരം വൈറസിനെ തുരത്തുവാൻ ഉപയോഗിച്ചതെന്ന് ഓർത്തുവെക്കുന്നു. ഇനി അടുത്ത തവണ ഇതേ വൈറസുകൾ നിങ്ങളുടെ ശരീരത്തിൽ കടന്നുവെന്ന് കരുതുക. ഉടനെ തന്നെ മെമ്മറി സെല്ല് അത് ഓർത്തെടുക്കുകയും ഒട്ടും സമയം കളയാതെ തന്നെ അതേ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾ രോഗാവസ്ഥയിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യും. ഇതേ രീതിയിൽ തന്നെയാണ് വാക്സിനുകളും പ്രവർത്തിക്കുന്നത്. ദുർബലമായതോ ഇനാക്റ്റീവ് ആയ ബാക്ടീരിയകളോ വൈറസുകളോ ആയിരിക്കും ഒരു വാക്സിനിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ അവ ശരീരത്തിന് അകത്ത് പ്രവേശിക്കുന്നു. ശേഷം പതിവ് പോലെ അവയ്ക്ക് പറ്റിയ ആന്റിബോഡി ശരീരം നിർമ്മിക്കുകയും മെമ്മറി സെല്ലിൽ അത് ഓർത്തുവെക്കുകയും ചെയ്യുന്നു. പിന്നീട് യഥാർത്ഥ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മെമ്മറി സെല്ലിൽ ഓർത്തുവെച്ചേക്കുന്ന ഈ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വളരെ വേഗത്തിൽ നടക്കുന്നതിനാൽ നിങ്ങൾ പോലും അറിയാതെ വൈറസ് ശരീരത്തിൽ നിന്നും പോകുന്നു. ഇങ്ങനെയാണ് സാധാരണ ഒരു വാക്സിൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ കോവിഡ് വാക്സിൻ പ്രവർത്തിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. RNA വാക്സിനാണ് നമ്മൾ കോവിഡിനായി ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു വാക്സിനിൽ വീക്കായുള്ള വൈറസുകളോ ഇനാക്റ്റീവ് ആയുള്ള വൈറസോ അതുമല്ലെങ്കിൽ വൈറസിന്റെ ഒരു ഭാഗമായ ആന്റിജനോ ആയിരിക്കും അടങ്ങിയിരിക്കുക. എന്നാൽ RNA വാക്സിനിൽ അടങ്ങിയിരിക്കുന്നത് വൈറസിന്റെ ആന്റിജനിലുള്ള mRNA ആണ്. ശേഷം ഈ mRNA നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രോട്ടീനായി മാറുന്നു.
അങ്ങനെ പ്രോട്ടീനായി മാറിയ ശേഷം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കണ്ണിൽ അവ പെടുന്നു. പിന്നീടുള്ള പ്രക്രിയകളെല്ലാം നാം നേരത്തെ സംസാരിച്ചതുപോലെ തന്നെയാണ്. അപ്പോ ഈ വാക്സിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ശരിക്കും ഇത് നമുക്ക് സേഫ് ആയിരിക്കുമോ? വളരെയധികം ടെസ്റ്റുകളും ട്രയലുകളും ഇതിനു വേണ്ടി നാം നടത്തി. അത് വാക്സിൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല, സൈഡ് എഫക്റ്റ് വളരെയധികം കുറയ്ക്കുവാൻ വേണ്ടിയുമാണ്. ഇതുവരെ ഏകദേശം 70,000 ആളുകളിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ ആർക്കും തന്നെ ഗുരുതരമായ സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിൽ ശരീരവേദനയും മറ്റും ഉണ്ടായവരുമുണ്ട്. എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പ്രതീകമായി നമുക്ക് ആ ചെറിയ വേദനയെ കാണാവുന്നതാണ്.